നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. ഹെൽത്ത് ആഡ്സ് ബ്യൂട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചുക്ക് കാപ്പിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് ചുക്ക് കാപ്പി എന്നുള്ളത്. പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ആർക്കെങ്കിലും ജലദോഷമോ ചുമയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളത് അതിസാധാരണമായ കേരളത്തിൽ നടന്നു വരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇത് കറക്റ്റായ രീതിയിലല്ല പലരും ഉപയോഗിക്കുന്നത്. പല സ്ഥലത്തും പല രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്നാൽ വളരെ കൃത്യമായ രീതിയിലുള്ള ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ സാധാരണയായിട്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പല സാധനങ്ങളും ഇടുകയും അപ്പം സാധാരണയായിട്ട് തുളസി, പിന്നെ നമ്മൾ ചുക്ക്, അതുപോലെ തന്നെ കുരുമുളക് ഇവയൊക്കെ ഇട്ടിട്ടാണ് അതിസാധാരണമായ രീതിയിലുള്ള ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് ജലദോഷത്തിലെ ഏത് ലക്ഷണമാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ചില ഇൻഗ്രീഡിയൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വണ്ണം ഗുണം ലഭിക്കുന്നതാണ്. അതിൽ തന്നെ ആദ്യമായിട്ട് ഞാൻ പറയാം, തുളസിയില ഉപയോഗിക്കാറുണ്ട്, പനിക്കൂർക്കയുടെ ഇല ഉപയോഗിക്കാറുണ്ട്, ആടലോടകത്തിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ട്, ചുക്ക് അല്ലെങ്കിൽ ചുക്കില്ലാത്തവർ ഇഞ്ചി ചതച്ചത് ഉപയോഗിക്കും. കുടംപുളി പലരും അങ്ങനെ ഉപയോഗിക്കാത്തൊരു കാര്യമാണ് ചുക്ക് കാപ്പിൽ. ചില പ്രദേശങ്ങളിൽ മാത്രമേ കുടംപുളി ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും ചുക്ക് കാപ്പിയിൽ ഇടേണ്ട ഒരു കാര്യമാണ് കുടംപുളി എന്നുള്ളത്. അതുപോലെ തന്നെ കുരുമുളക് ചതച്ചിട്ടും. അയമോദകവും പലരും ഉപയോഗിക്കാറില്ല. ഒരു 4 നുള്ള് അയമോദകം ഇടുന്നതും വളരെ നല്ലതാണ്. നിങ്ങൾക്കിപ്പോൾ ജലദോഷം വരുമ്പോൾ തൊണ്ടവേദനയാണ് നിങ്ങൾക്ക് മുന്നിട്ട് നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾ കുടംപുളി ഒരു 2 എണ്ണമെങ്കിലും ഇടേണ്ടതാണ്. ഇത് തൊണ്ടവേദന കുറയ്ക്കുന്നതിൽ കുടംപുളിക്ക് നല്ല കഴിവുണ്ട്. അപ്പോഴത് നിങ്ങൾ 2 എണ്ണമെങ്കിലും ഇടണം. അല്ല ചുമയാണ് നിങ്ങൾക്ക് കൂടുതലെങ്കിൽ ആടലോടകത്തിൻ്റെ ഇലയും പനിക്കൂർക്കയുടെ ഇലയും തുളസി ഇലയുമാണ് കൂടുതലായിട്ട് ഇടേണ്ടത്. മൂക്കടപ്പ് നിങ്ങളെ അലട്ടുന്നുണ്ട്, അല്ലെ കഫം വന്ന് മൂക്ക് ബ്ലോക്ക് ചെയ്തിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അയമോദകം ഇടണം. അപ്പം അത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആ മൂക്കിലേക്ക് അതിൻ്റെ വേപ്പേഴ്സ് വരുമ്പോൾ പെട്ടെന്ന് മൂക്ക് തുറക്കുന്നതായിട്ട് കാണാറുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചുക്ക് കാപ്പി കഴിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഗുണം കിട്ടും. അതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങൾ സാധാരണയായിട്ട് എല്ലാവരും വരുത്തുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ട് കാപ്പിപ്പൊടിയും ഇട്ട് സാധാരണ കാപ്പി തിളപ്പിക്കുന്ന പോലെ തിളപ്പിച്ചിട്ട് എടുക്കുകയാണ് പതിവ്. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. കാപ്പിപ്പൊടി ഇടുന്നതിന് മുമ്പ് വെള്ളത്തിൽ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് തിളപ്പിച്ചൊരു കഷായ പരുവമാക്കുകയാണ് വേണ്ടത്. പുളിയുടെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങുക. അതിനുശേഷം മാത്രമേ കാപ്പിയുടെ പൊടിയിട്ട് കാപ്പിപ്പൊടിയിട്ട് തിളച്ച് അന്നേരം തന്നെ വാങ്ങിയെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കിടക്കുന്ന പുളിയും പിന്നെ ഇലകളൊക്കെ പിഴിഞ്ഞ് എടുത്ത് ഉപയോഗിക്കാനും കൂടെ ശ്രദ്ധിക്കണം. അതും വളരെ നല്ലതാണ്. സാധാരണ എല്ലാവരും അതിൻ്റെ വെള്ളം മാത്രം ഇങ്ങ് ഊറ്റിയെടുത്ത് കഴിക്കുകയാണ് പതിവ്. അങ്ങനെ കഴിക്കുന്നതിനേക്കാളും ഇരട്ടി ഗുണമാണ് അതിൻ്റെ അകത്ത് കിടക്കുന്ന ഇൻഗ്രീഡിയൻസ് പിഴിഞ്ഞെടുത്ത് ആ നീരും കൂടെ ഈ കാപ്പിയിലാക്കി കഴിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലക്ഷണങ്ങൾക്കനുസരിച്ച് ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുത്തി ഏറ്റക്കുറിച്ചുള്ള വരുത്തി ഉപയോഗിക്കുകയാണെങ്കിൽ ജലദോഷത്തിനും ചെറിയ പനിക്കും ചുമയ്ക്കൊന്നും വേറെ ഒരു മരുന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കാപ്പി മാത്രം കഴിച്ചാൽ മതി. അപ്പം ഞാൻ ചുക്ക് കാപ്പിയെക്കുറിച്ച് ഷെയർ ചെയ്ത ഈ അറിവുകൾ എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.